ഹായ് ഗൈസ്, പ്രിയപ്പെട്ട കൂട്ടുകാരെ നമസ്കാരം. ഞാൻ സുദർശൻ മുഖത്തല. അപ്പോൾ ഇന്ന് നിങ്ങൾക്കൊരു പുതിയൊരു ആപ്ലിക്കേഷനാണ് പരിചയപ്പെടുത്തുന്നത്. ഒരുപാട് പേർക്ക് അറിയാം എങ്കിൽ തന്നെയും അറിഞ്ഞുകൂടാത്ത കൂട്ടുകാർക്ക് വേണ്ടിയിട്ടാണ് ഈ ആപ്ലിക്കേഷൻ. ഈ ആപ്ലിക്കേഷൻ വീഡിയോ എഡിറ്റ് ചെയ്യുന്നതിന് യൂസ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷനാണ്. വളരെ ഉപകാരപ്രദവും വളരെ സ്റ്റാൻഡേർഡുമായിട്ടുള്ള ഒരു നല്ല കിഡിലിൻ ആപ്ലിക്കേഷനാണ് ഈ ഫിൽമോറ. നമുക്ക് ഫിൽമോറ ഗോ ഒന്ന് പരിചയപ്പെടാം. ആദ്യമായിട്ട് ഞാൻ ആപ്ലിക്കേഷൻ ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് ഓൾറെഡി. ഇത് നമ്മുടെ പ്ലേ സ്റ്റോറിൽ കിട്ടും. ഫിൽമോറ ഗോ എന്ന് അടിച്ചു കൊടുത്ത് പ്ലേ സ്റ്റോറിൽ നിന്ന് ഈ ആപ്ലിക്കേഷൻ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും നമ്മുടെ ഫോണിലേക്ക്. അപ്പോൾ ഈ കിടക്കുന്ന ഇപ്പം റൈറ്റ് സൈഡിൽ 1 2 3 4 1 2 3 ആ മൂന്നാമത് കിടക്കുന്ന ഇതാണ് ഫിൽമോറ ഗോ. നമുക്കത് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനൊരു ഇൻ്റർഫേസാണ് ഇതിനുള്ളിൽ വരുന്നത്. ഫസ്റ്റ് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനൊരു ഇൻ്റർഫേസാണ്. ഇതിൽ ഒരു നല്ല ക്രിയേറ്റീവ് ന്യൂ കിടപ്പുണ്ട്, അല്ലാതെ മൈ സേവ്ഡ് പ്രോജക്ട്സും കിടപ്പുണ്ട്. ഇതിൽ ക്രിയേറ്റീവ് ന്യൂ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനൊരു ഇൻ്റർഫേസ് വരും. അതിൽ നമ്മൾ ഗ്യാലറിയിലുള്ള ടോട്ടൽ വീഡിയോസ് നമുക്കതിൽ കാണാൻ പറ്റും. അതിൽ നിന്ന് നമുക്കൊരു വീഡിയോ തിരഞ്ഞെടുക്കാം. വീഡിയോ തിരഞ്ഞെടുക്കുമ്പോഴത്തേക്ക് നമുക്ക് എന്താ ഇതേ ഇതെൻ്റെ വീട്ടിനടുത്ത് എൻ്റെ വീടിൻ്റെ പുറകിൽ ഞാൻ വളർത്തുന്ന താമരകളാണ് കേട്ടോ. ഒരെണ്ണം ഒന്നുമല്ല, ഒരു കുറേ ഉണ്ട്. അപ്പോൾ ഇത് നമുക്ക് ജസ്റ്റ് ഒരു ഉദാഹരണം പോലെ ഇതിൽ നിന്ന് എഡിറ്റ് ചെയ്യാം. ആദ്യമേ ഈ വീഡിയോ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റണം. അത് എഡിറ്റിംഗ് സെഷനിലേക്ക് കൊണ്ടുപോകണം. അതിനുവേണ്ടി തന്നെ ഈ റൈറ്റ് സൈഡിൽ താഴെയായിട്ട് പോസിറ്റീവ് ബട്ടൺ കിടക്കുന്നുണ്ടോ, പോസിറ്റീവ്, അതൊന്ന് നമ്മൾ ക്ലിക്ക് ചെയ്യും. ക്ലിക്ക് ചെയ്യുമ്പോഴത്തേ വീഡിയോ ആഡായി കഴിഞ്ഞു. വീണ്ടും മേളിൽ നെക്സ്റ്റ് അടിക്കുക. അപ്പോൾ വീഡിയോ പ്രോസസ്സിങ് നടക്കുകയാണ്. ഈ വീഡിയോ പ്രോസസ്സിങ് നടന്നതിന് ശേഷം മാത്രമേ നമുക്ക് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ വീഡിയോ തയ്യാറാവുള്ളൂ. വളരെ ഫാസ്റ്റാണത്, ഇതാണ്ടല്ലേ പെട്ടെന്ന് അത് പ്രോസസ്സ് ചെയ്തു. ഇനി നമുക്ക് നമുക്ക് എഡിറ്റിങ്ങിന് വേണ്ടി ആ വീഡിയോ തയ്യാറായി കഴിഞ്ഞു. ഇപ്പോൾ മേളിൽ തന്നെ റൈറ്റ് സൈഡ് നോക്കൂ, ചുവപ്പ് നിറത്തിൽ സേവ് കിടപ്പുണ്ട്. താഴെ നക്ഷത്രങ്ങൾ കിടക്കുന്ന തീംസാണ്, മ്യൂസിക്, ട്രാൻസ്ലേഷൻ. നമുക്കൊന്നും കൂടെ സ്ക്രോൾ ചെയ്ത് കൊടുത്ത് തന്നെ നമുക്ക് എന്നിട്ട് എഡിറ്റ് ടൂൾസ് എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ഓപ്ഷൻ വരും. ആ എഡിറ്റ് ടൂൾസ് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ താഴെ നമുക്ക് എന്തൊക്കെ ചെയ്യാമോ അതല്ലാതെ നിങ്ങളെ പഠിപ്പിക്കേണ്ട കാര്യമില്ല. കാരണം ഇതിലും വലിയ സോഫ്റ്റ്വെയറുകളൊക്കെ യൂസ് ചെയ്യുന്നവരാണ് നിങ്ങളെനിക്കറിയാം. അപ്പോൾ അതുകൊണ്ട് ഇതിന് താഴെ എല്ലാം കിടപ്പുണ്ട്. നിങ്ങൾക്ക് ട്രിം ക്ലിപ്പ് ചെയ്യണമെങ്കിൽ, അതായത് ഈ വീഡിയോ രണ്ടാക്കി മുറിക്കണമെങ്കിൽ അത് ഓക്കെയാണ്. ഇത് ക്രോപ്പ് കിടപ്പുണ്ട്, അങ്ങനെ എല്ലാം കിടപ്പുണ്ട്. നമുക്ക് ലൈവ് ഓഡിയോ റെക്കോർഡ് ചെയ്യാം. പഴയ മ്യൂസിക് മാറ്റിയിട്ട് എന്താ പറയുക, ടൈറ്റിൽ നമുക്ക് ഇതിനുള്ളിൽ അക്ഷരങ്ങളൊക്കെ വരണമെങ്കിൽ അത് വളരെ ഗ്രാഫിക്സ് മോഡിൽ തന്നെ വരും. അങ്ങനെ വളരെ നല്ല ഒരു ആപ്ലിക്കേഷനാണ് ഫിൽമോറ ഗോ. ഇതെല്ലാം ചെയ്തതിന് ശേഷം ഇത് എങ്ങനെയാണിത് എഡിറ്റ് ചെയ്യണമെന്ന്, ഇനിയിപ്പോൾ ഇൻ കേസ് എൻ്റെ സുഹൃത്തുക്കൾക്ക് ആർക്കെങ്കിലും ഒരാൾക്ക്, എല്ലാവർക്കും അറിയാം, ആരെങ്കിലും ഒരാൾക്ക് അറിഞ്ഞുകൂടെങ്കിൽ ഇതിൻ്റെ താഴെ കമൻറ്റ് ചെയ്ത് ചോദിച്ചാൽ ഞാൻ അവർക്ക് ഒഫീഷ്യലായിട്ടോ അല്ലെങ്കിൽ മറ്റൊരു വീഡിയോയിലൂടെ അത് ഞാൻ പറഞ്ഞുതരാം. ഇതെല്ലാം ചെയ്തതിന് ശേഷം മേളിൽ ഓക്കെ ഞെക്കുക. ഓക്കെ ഞെക്കിയിട്ട് ഇത് അവിടെ തന്നെ ഉണ്ട് റൈറ്റ് സൈഡിൽ ഏറ്റവും ടോപ്പിൽ. ഈ സേവ് തന്നെ ഒന്നും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ വീണ്ടും പ്രോസസ്സിങ് നടക്കും. അതായത് നമ്മൾ എഡിറ്റ് ചെയ്ത വീഡിയോ സേവ് ചെയ്യണം, ആ പ്രോജക്റ്റ് സേവ് ചെയ്യണം. സെക്കൻഡ്സാണ്. അപ്പോൾ എല്ലാം ഈ ചാനൽ എൻ്റെ ഈ ഫൺ ടി വി എന്നുള്ള ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ ഓൺ ചെയ്തിട്ട്, കാരണം ഞാൻ ഇങ്ങനെയുള്ള വീഡിയോസ് ഇടുമ്പോൾ അപ്പോൾ നിങ്ങൾക്ക് മെസ്സേജ് വരും. നല്ല വീഡിയോസേ ഞാൻ ചെയ്യുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് മെസ്സേജ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഓൺ ചെയ്യുക ഇപ്പോൾ തന്നെ. അപ്പോൾ നമ്മുടെ വീഡിയോ ആ പ്രോജക്റ്റ് സേവ് ആയി കഴിഞ്ഞു. ഇനി കുറച്ച് 15 സെക്കൻഡ്സ് മാത്രമേ ഉള്ളൂ. ഓക്കെ ഓക്കെ ഓക്കെ, സേവ് ആയി കഴിഞ്ഞു. അപ്പം സേവ് ചെയ്തതിന് പിന്നെ ഒന്നും കൂടെ നമുക്ക് ഇത് സേവ് ടു ക്യാമറ റോൾ, അതിലേക്ക് സേവ് ചെയ്യണം. എന്നാലും നമ്മളെ ഗ്യാലറിയിൽ ഇത് കാണുകയുള്ളൂ. അതിന് വേണ്ടിയിട്ട് മേളിൽ റിവ്യൂ, റൈറ്റ് സൈഡിൽ മേളിലെ റിവ്യൂ ഒരു ആരോ മാർക്കിടപ്പുണ്ട്. തൊട്ട് താഴെയായിട്ട് സേവ് ടു ക്യാമറ റോൾ, അതിൻ്റെ താഴെയായിട്ട് മോർ കിടപ്പുണ്ട്. അത് സെൻറ്ററിൽ സേവ് ടു ക്യാമറയിൽ വീണ്ടും നമ്മൾ ചെറുതായിട്ടൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഇതിപ്പോൾ നമ്മുടെ ഗ്യാലറിയിൽ സേവ് ആയി കഴിഞ്ഞു. അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിരുന്നു. നിങ്ങൾ ലൈക്ക് ചെയ്യുകയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്താൽ മാത്രമേ ഉള്ളൂ എൻ്റെ കൂട്ടുകാരൊക്കെ ഇത് കാണുന്നുണ്ട്, അവർക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെന്നും പറഞ്ഞ് കൂടുതൽ കൂടുതൽ ആപ്ലിക്കേഷൻസ് കണ്ടുപിടിച്ചാൽ നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റൂ. തീർച്ചയായിട്ടും ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ ചാനലാണ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റുകൾ ചെയ്യുക. താങ്ക് യു വെരി മച്ച്.